ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇതുപോലെ എഡിറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ വീഡിയോയിലോട്ട് ഇറങ്ങാം. അപ്പോൾ അത് ചെയ്യാനായിട്ട് നിങ്ങൾ സ്നാപ്സീഡ് ഡൗൺലോഡ് ചെയ്യുക. അത് കഴിഞ്ഞ് സ്നാപ്സീഡ് ഓപ്പൺ ചെയ്യുന്നത് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഇതിൽ എഡിറ്റിംഗ് കാണിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റ് മാത്രം കളറായിട്ടാണ് എഡിറ്റിംഗാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബാക്കിയെല്ലാം നമ്മളാക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇന്നത്തെ എഡിറ്റിംഗ്. അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ട് ഈ പറയുന്ന സെറ്റിങ്സ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഇമേജ് സൈസിങ് ഡു നോട്ട് റീസൈസും ഫോർമാറ്റ് ആൻഡ് ക്വാളിറ്റി പി എൻ ജിയും കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിൽ ഇമേജ് സേവ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നിങ്ങൾ ടൂൾസിൽ പോയിട്ട് ഡീറ്റെയിൽസ് എടുത്തിട്ട് ബ്രൈറ്റ്നെസ് കൂട്ടുക, കുറച്ച് കൂട്ടുക, കോൺട്രാസ്റ്റ് കുറച്ച് കൂട്ടുക, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. എഫക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് കൂട്ടാനായിട്ട് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുക, കുറയ്ക്കാനായിട്ട് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുക, മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴത്തായിട്ട് താഴത്തായിട്ട് ഓരോന്നും സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൽ ഹൈലൈറ്റ്സ് എന്നുള്ളത് നിങ്ങൾ കുറച്ച് കൊടുക്കുക, ഷാഡോസ് എന്നുള്ളത് നിങ്ങൾ കൂട്ടി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി ക്ലാരിറ്റി കൂടിയിട്ട് നമുക്ക് തോന്നും, നമുക്ക് സ്വയം കാണുമ്പോൾ തന്നെ തോന്നും. അത് കഴിഞ്ഞ് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ ടൂൾസിൽ പോയിട്ട് ഡീറ്റെയിൽസ് കുറച്ച് സ്ട്രക്ചർ കൂട്ടി കൊടുക്കാം. ഡീറ്റെയിൽസിൽ കുറച്ച് സ്ട്രക്ചർ നമുക്ക് കുറച്ച് കൂട്ടി കൊടുക്കാം, കുറെ കൂട്ടി കൊടുക്കണ്ട, കുറച്ച് കൂട്ടി കൊടുക്കാം. എന്നിട്ട് അത് കഴിഞ്ഞ് നിങ്ങൾ ടൂൾസിൽ പോയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലിക്ക് ചെയ്യുക. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറേ എഫക്ട്സ് ഉണ്ട്, അത് നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. അപ്പോൾ ബ്രൈറ്റ്നെസ് കുറയ്ക്കുകയോ കൂട്ടുകയോ എന്തുകൊണ്ടെങ്കിലും കൊടുക്കാം. കോൺട്രാസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ടിക്ക് കൊടുക്കുക. അപ്പോൾ ഞാൻ കോൺട്രാസ്റ്റ് ഇച്ചിരി കുറച്ച് കൊടുക്കുകയാണ്. ഇത് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഒബ്ജക്റ്റ് മാത്രം കളറായിട്ട് ബാക്കിയെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്നിട്ട് ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞ് എഡിറ്റ് സ്റ്റാക്ക് ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് സ്റ്റാക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വ്യൂ എഡിറ്റ്സ് ക്ലിക്ക് ചെയ്യുക. വ്യൂ എഡിറ്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ളത് കാണും. അതിലെ നടുക്കത്തെ സ്റ്റാക്സ് ബ്രഷ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ എഫക്റ്റ് ചെയ്തങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നിങ്ങൾ ഇൻവേർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇൻവേർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണാൻ പറ്റും. പിന്നെ എനേബിൾ ചെയ്യുക, ഐ സൈൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് റെഡായിട്ട് കാണാം. റെഡായിട്ട് കണ്ട് കഴിയുമ്പോൾ നമുക്ക് നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. എന്നിട്ട് നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീറോയിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കളറാക്കാം. ഏത് അപ്ഡേറ്റ് ആണോ കളറാക്കേണ്ടത് അത് കളറാക്കാം. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹൺഡ്രഡിലാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ പുറത്തോട്ട് വല്ലതും പോയിട്ടുണ്ടെങ്കിൽ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണമെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ളത് ഹൺഡ്രഡിലാക്കുക. ഹൺഡ്രഡിലാക്കിയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പുറത്തോട്ട് ഇപ്പോൾ പുറത്തോട്ട് കടന്നു പോയത് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ പഴയ പോലെ ആക്കാം. അപ്പോൾ അത് ഹൺഡ്രഡിൽ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാം. പിന്നെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു 75 ഇട്ട് ചെയ്താലും മതി, ഏറ്റവും അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റും കളറോടും ഏകദേശം ഒരു ഒപ്പാസിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. 75 ചെയ്താൽ മതി. ഏറ്റവും അടുത്തുള്ള ഏറ്റവും അഡ്ജസ്റ്റിൻ്റെ കറക്റ്റ് ടിപ്പൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ 75 ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുവാണ് 100 ഇട്ടിട്ട്. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് സൂം ചെയ്യുക. സൂം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സുഖമായിട്ട് നമ്മൾ അക്യുറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സൂം ചെയ്യണം. സൂം ചെയ്യണം നമ്മൾ ചുമ്മാ 2 ഫിംഗർ വെച്ച് നമുക്ക് സൂം ചെയ്യാം. സൂം ചെയ്തിട്ട് നമുക്ക് ഡ്രോ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടിപ്പ് ചെയ്യുമ്പോൾ 75 ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അക്യുറേറ്റ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ 100 ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ ഞാൻ വൃത്തിയായിട്ട് ചെയ്യുക. അപ്പോൾ ടിപ്പ് ഏറ്റവും ടിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ 75 ചെയ്യുക. ഇതുപോലത്തെ ഫോട്ടോ ഒക്കെ ആയി. അപ്പോൾ ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്ത് കളയാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടിയാണ് ശരിയാകാനുള്ളൂ. അത് അവിടെയും ശരിയാകാം. വേണ്ട, ഞാൻ ടിപ്പ് ചെയ്യണ ഒരു 75 ഞാൻ ചെയ്യണത്. ഇപ്പോൾ ഏകദേശം റെഡിയായി. ഇനി നമുക്ക് ടിക്ക് മാർക്ക് കൊടുക്കാം. ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിയാവും, നമ്മുടെ എഡിറ്റിംഗ് സേവ് ആയി. ഇനി നമ്മൾ ബാക്ക് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ടൂൾസിൽ പോയി കഴിഞ്ഞ് ഓവറോളായിട്ട് കുറച്ച് എഫക്റ്റ് കൊടുക്കാം. അപ്പോൾ ടൂൾസിൽ പോയിട്ട് HDR സ്കേപ്പ് കൊടുക്കുക ആദ്യം. അത് ഒപ്പം മറ്റേ ഫിൽറ്റർ സ്ട്രെങ്ത് ശരിക്കും കുറച്ച് കൊടുക്കുക. പിന്നെ ടൂൾസിൽ പോയിട്ട് ലെൻസ് ബ്ലർ ചെയ്യാം. നമുക്ക് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ബ്ലറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ലെൻസ് ബ്ലർ ചെയ്യാം. അപ്പോൾ നമ്മൾ ആ സർക്കിള് ആ നടുക്കുള്ള സർക്കിൾ എന്ന് വെച്ചാൽ ശരിക്കും ഫോക്കസ് ആവണ ഏരിയ. അതിൻ്റെ തൊട്ട് പുറത്തുള്ള സർക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയ ആയിട്ട് ഫോക്കസ് ആവണം. അതിൻ്റെ ഏറ്റവും പുറത്തുള്ള സാധനത്തിൽ സർക്കിളിൻ്റെ പുറത്താണെങ്കിൽ അത് ബ്ലറായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ സർക്കിൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക.
നമുക്ക് രണ്ട് ഫിംഗർ വെച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡിൽ നിന്നും ടോപ്പിൽ നിന്നും നമുക്കിങ്ങനെ സ്വൈപ്പ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കറക്റ്റ് ആ ഫ്ലവറിൻ്റെ ഇത് കറക്റ്റായിട്ട് സർക്കിൾ സെറ്റ് ചെയ്ത് കൊടുത്തു. നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിൻ്റെ ബ്ലർ സ്ട്രെങ്ത് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു മീഡിയം രീതിയിലാണ് കൊടുക്കുന്നത്. ടിക്ക് മാർക്ക് കൊടുത്തു. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേറെ വല്ല എഫക്റ്റും ട്രൈ ചെയ്യാം. അപ്പോൾ ഞാനിത് ചുമ്മാ വിഗ്നേറ്റ് എന്ന് പറഞ്ഞ എഫക്റ്റ് കൊടുക്കുകയാണ്. അതെന്ന് വെച്ചാൽ കോർണർ നമുക്ക് ബ്ലാക്ക് ആയിട്ട് നമുക്കിങ്ങനെ കുറച്ചുകൂടി ഒരു ബ്ലാക്ക് ആയിട്ട് വരും. അപ്പോൾ അത് നമുക്ക് കൊടുക്കാം. ഔട്ടർ ബ്രൈറ്റ്നെസ് കൂട്ടി കൊടുത്തു, ഇന്നർ ബ്രൈറ്റ്നെസ് കുറച്ച് കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് കൊടുക്കാം. എന്നിട്ട് ടിക്ക് അടിക്കാം. ടിക്ക് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യാം. എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ എക്സ്പോർട്ട് തന്നെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇമേജ് സേവ് ആവും, ഹൈ ക്വാളിറ്റിയിൽ തന്നെ സേവ് ആവും. അപ്പോൾ പ്രിപ്പയറിങ് ഫോട്ടോ എന്ന് കാണിക്കും. അപ്പോൾ നമ്മുടെ ഓരോ എഫക്റ്റും ഇങ്ങനെ അപ്ലൈ ആയിക്കൊണ്ടിരിക്കുകയാണ്, സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇമേജ് റെൻഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അത് സേവ് ആവും. അപ്പോൾ ഇതിൽ നിന്ന് കുറേ സമയം എടുക്കും. അപ്പോൾ ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്ത് കളഞ്ഞുണ്ട്. അപ്പോൾ ലെൻസ് ബ്ലറൊക്കെ ശരിക്കും സമയം എടുക്കും. അപ്പോൾ നിങ്ങളത് വെയിറ്റ് ചെയ്യണം, 100% ചെയ്യാം. അപ്പോൾ സേവിങ് ഫോട്ടോയാണ്, സേവ് ആയതിൻ്റെ ഏകദേശം സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കണിൽ നിർത്താം. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ അപ്പോൾ തന്നെ റിവ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.